വിജേഷ് പിള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. വിജേഷ് പിള്ളയുമായി ബന്ധപ്പെട്ട് സ്വപ്ന നടത്തിയ പ്രസ്താവന തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് വാർത്താമാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ പിള്ളമാരുടെ അങ്ങനെ ഒരു പേര് കണ്ണൂർ കേട്ടിട്ടില്ല. ഇനി ചിലപ്പോൾ അതേ സമയത്ത് മറ്റ് ജില്ലകളിൽ ചിലപ്പോൾ താമസിച്ചായിരിക്കും. അതല്ല ഞാൻ പറയുന്നത്, കണ്ണൂർ സാധാരണ, കണ്ണൂരിൽ നിന്നല്ല മലബാറിൽ സാധാരണ അതിനെ വയ്ക്കാറില്ല. പക്ഷെ തിരുവനന്തപുരത്തും കൊല്ലത്തും തിരുവിതാംകൂറിലൊക്കെ വയ്ക്കാറുണ്ട്. ചിലപ്പോൾ ആ വാങ്ങുകളിലുള്ള ആരെങ്കിലും കണ്ണൂർ വന്ന് സെറ്റിൽ ചെയ്തായിരിക്കും. അങ്ങനെയായിരിക്കാം വിജേഷ് പിള്ള എന്നുള്ളതാണ്. ഏതായാലും പിള്ള ആൾ ശരിയല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഏത് 15-ന്? ഞാൻ കേട്ടത് 15-ന് എന്ന് ഞാൻ വായിച്ചു. മാർച്ച് 15-ന് ഞാൻ വായിച്ചിട്ടില്ല, 15-ന് വായിച്ചിട്ടില്ല. ഏതാ അതിനാണ് പറഞ്ഞത്, സ്വപ്ന സുരേഷിൻ്റെ ആരോപണം തെറ്റാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സി പി എം തയ്യാറാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു കുറ്റാരോപിത ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എൻക്വയറി കമ്മീഷനെ വയ്ക്കുകയും ആ കമ്മീഷന് മുമ്പാകെ 18 മണിക്കൂർ അദ്ദേഹം മൊഴി നൽകുകയും ചെയ്തു. എന്തുകൊണ്ട് ആ മാർഗം പിണറായി സ്വീകരിക്കുന്നു ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്. ഉമ്മൻചാണ്ടി ചെയ്ത ആ നിലപാട് എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കാൻ പിണറായി തയ്യാറാകുന്നില്ല? അതിൻ്റെ അർത്ഥം ഇവരാരെയും ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വപ്ന പറഞ്ഞത് ഞങ്ങളാരും അങ്ങനെ തൊണ്ടതോടാതെ വിഴുങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തയ്യാറാവുന്നത്? അതുകൊണ്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു എൻക്വയറി നടത്തണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അതിന് കോടതിയുടെ മേൽനോട്ടം വേണം. കാരണം ഈ രണ്ടുപേരും തമ്മിൽ അന്തർധാരയുണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആ അന്തർധാര അനുസരിച്ച് ED പ്രവർത്തനം എന്തുമാത്രം മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് എൻക്വയറി വേണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പാത സ്വീകരിച്ച് ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അദ്ദേഹം സ്വയം തയ്യാറാണ്. ഈ രണ്ടിലൊന്നുമല്ലാതെ ഇതെല്ലാം നിഷേധിച്ച് പോയാൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നാണ് എൻ്റെ